13 ദിനം സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകൾ. ഭക്ഷ്യമന്ത്രിയുടെ മണ്ഡലമായ നെടുമങ്ങാട്ടെ സപ്ലൈകോ സ്റ്റോറുകളിലും എല്ലാ സബ്സിഡി സാധനങ്ങളും ഇല്ല. മന്ത്രി മിന്നൽ പരിശോധന നടത്തിയ നെടുമങ്ങാട് പീപ്പിൾസ് ബസാറിൽ 3 സബ്സിഡി ഇനങ്ങൾ മാത്രമാണുള്ളത്. മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡ് നേടിയ കണ്ണൂരിലെ പീപ്പിൾസ് ബസാറിൽ 5 ഇനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രതിദിനം 7 ലക്ഷം രൂപയുടെ വിറ്റുവരവുണ്ടായിരുന്ന അവിടെ വിൽപ്പന 3-ൽ 1 ഇടിഞ്ഞു. സബ്സിഡി ഉണ്ടാ സാധനം എല്ലാം 2.5 കിലോയാണ്. സംസ്ഥാനത്തെ മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡ് നേടിയ കണ്ണൂരിലെ സപ്ലൈകോയുടെ പീപ്പിൾസ് ബസാർ. ഇപ്പോഴുള്ളത് ആകെ 5 സബ്സിഡി സാധനങ്ങൾ, എല്ലാം 1.5 കിലോ കിട്ടും. പ്രതിദിനം 7 ലക്ഷം വരെ വിറ്റുവരെ ഉണ്ടായിരുന്നു, അത് 3-ൽ 1 കുറഞ്ഞു. പഞ്ചസാരയും വൻപയറും വന്നിട്ട് 2 മാസം, എത്തുന്നതിന്റെ അളവാകട്ടെ 1/4 കുറഞ്ഞു. പണം കൊടുക്കാതെ എങ്ങനെ ഐറ്റം വരും? അരി ഒന്നും ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടേ ഇല്ല. അരി വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും, നമ്മളെ വരുമ്പോൾ തീർന്നിട്ടുണ്ടാവും. കോട്ടയം ജില്ലയുടെ ഗ്രാമീണ മേഖലയായ കൂരോപ്പടയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റാണ്. സ്ഥാപനം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ ഇവിടെ ആളുകൾ കൂടുതലായി ആശ്രയിക്കുന്ന സബ്സിഡിയുള്ള ഈ ഇനങ്ങൾ ഈ സ്റ്റോറിൽ ലഭ്യമല്ല എന്ന് ഉപഭോക്താക്കൾ തന്നെ പറയുന്നു. 10 കൊല്ലം മേലെയായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടുന്ന് സാധനം മേടിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ ഈ ഉഴുന്ന് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുള്ള ഉഴുന്ന്, പഞ്ചസാര, അതുപോലെ തന്നെ പയർ, സബ്സിഡി മുളക്, ഈ സബ്സിഡിയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. വെള്ളരിയില്ല, കുത്തിരിയേ ഉള്ളൂ. നമുക്ക് സബ്സിഡിയാ വേണ്ടത്. എന്തായാലും ഇത് ഈ കൂരോപ്പടയിലെ മാത്രം സ്ഥിതിയല്ല, തൊട്ടടുത്തുള്ള പല ഗ്രാമീണ മേഖലകളിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ അന്വേഷിക്കുമ്പോഴും സബ്സിഡി സാധനങ്ങളെല്ലാം ലഭ്യമല്ല എന്നൊരറിവാണ് നമുക്ക് ലഭിക്കുന്നത്. മിന്നലായും അല്ലാതെയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ ഇടയ്ക്കിടെ സന്ദർശനത്തിന് വരുന്ന ഇടമാണ് നെടുമങ്ങാട് മണ്ഡലത്തിലെ പീപ്പിൾസ് ബസാർ. അതിന്റെ സബ്സിഡി റാക്കാണിത്. 13 ഇനം അവശ്യ സാധനങ്ങളിൽ 3 സബ്സിഡി ഐറ്റം മാത്രമാണുള്ളത്. കടലയുണ്ട്, ചെറുപയറുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, പഞ്ചസാര, ഉഴുന്ന് ഒന്നുമില്ല. മുളക് നമ്മൾ കിട്ടിയിട്ട് 3 മാസവും. എനിക്ക് സബ്സിഡി ആയിട്ട് അരിയുണ്ടെന്ന് പറയുന്നു, പക്ഷേ വേറെ ഒരു സാധനവും ഇല്ല. സാധാരണക്കാർക്ക് വലിയ ഉപകാരമാണ്, പക്ഷേ എന്ത് ചെയ്യാൻ, സാധനം ഇല്ല. ഇവിടെ വന്നതിനൊക്കെ ഒരു സാധനവും ഇല്ല. സ്ഥിരമായി സാധനം ഇറക്കുന്ന കരാറുകാർക്ക് 600 കോടി കുടിശ്ശിക, 500 കോടി എങ്കിലും അടിയന്തരമായി കൊടുത്തില്ലെങ്കിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുകൂടി പറഞ്ഞാണ് വിലവർധന ശുപാർശ സപ്ലൈകോ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഏതായാലും അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ല എന്നുള്ളത് സർക്കാർ, LDF സർക്കാർ അതിൻ്റെ പ്രകടന പത്രികയിൽ നൽകിയ ഉറപ്പാണ്. ഈ ഉറപ്പ് സർക്കാരിന് പാലിക്കാനാകുമോ അതോ ലംഘിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കണ്ണൂരിൽ നിന്ന് ശ്രാവണും കോട്ടയത്ത് നിന്ന് ശ്യാംകുമാറിനുമൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.